ഓം നാഗരാജായ നമ സ്വർണവർണപ്രഭയാൽ പൂർണ്ണ ചൈതന്യ സ്വരൂപനായ നാഗരാജസ്വാമി വാസുകി വാഴുന്നിടമാണ് കർഗടം ശ്രീ സ്വർണാത്തുനാഗർക്കാവ് പ്രാധാന്യത്തോടെ അഭീഷ്ടപരധാനിയായ നാഗയക്ഷ്യമ്മയും വാണൊരുളുന്നു കേരളത്തിൽ നാഗപഞ്ചമി പൂജ നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ സ്വർണ്ണാത്ത നാഗർക്കാവ് ആയിരം ആയില്യത്തിന് തുല്യമാണ് ഒരു നാഗപഞ്ചമി പൂജ ക്ഷേത്രത്തിൽ അയ്യപ്പ രൂപത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു പുറ്റ് കാണപ്പെടുകയും തുടർന്ന് നടന്ന ദേവപ്രശ്നത്തിൽ വിഷ്ണു ദുർഗ ശാസ്താവ് ഭദ്രകാളി എന്നീ ഈശ്വരമൂർത്തികൾ കുടികൊള്ളുന്നതായി കാണുന്നു പഞ്ചമി പൂജയിൽ പങ്കെടുക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി ഭക്തർ കാവിൽ എത്തിച്ചേരുന്നു നാഗരാജാവിൻ്റെ അഭൗമമായ ചൈതന്യം അനുഭവിച്ചറിഞ്ഞ് ആത്മനിർവൃതിയോടെയാണ് ഓരോ ഭക്തരും ഇവിടെ നിന്നും മടങ്ങുന്നത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി ദിഥിയിലാണ് നാഗപഞ്ചമി പൂജ നടക്കുന്നത് പട്ടണത്തിൽ നിന്നകന്ന് കറയിടം എന്ന മനോഹരമായ ഗ്രാമത്തിൽ വനഭംഗി ഗാംഭീര്യത്തോടെ സുന്ദരമായിട്ടാണ് ഈ നാഗർക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരിക്കൽ വന്നാൽ വീണ്ടും വരാതിരിക്കാനാവാത്ത വിധം ഭക്തനും ഭഗവാനും തമ്മിൽ ഒരു ആത്മബന്ധം രൂപപ്പെടുന്നു എറണാകുളം ജില്ലയിൽ കോതമംഗലം മൂവാറ്റുപുഴ റൂട്ടിൽ മാവിൻ ചുവട് ബസ് സ്റ്റോപ്പിൽ നിന്നും വിദ്യാവികാസ് സ്കൂൾ റോഡിൽ ഒരു കിലോമീറ്റർ ഉള്ളിലായി ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നവർക്ക് അഭയകേന്ദ്രമായി ഈ നാഗർക്കാവ് കുടികൊള്ളുന്നു ഇവിടെ അനേകം ദേവീദേവന്മാരുടെയും രൂപങ്ങൾ പുറ്റിൽ രൂപപ്പെടുക ഉണ്ടായി ശാസ്താവിൻ്റെ രൂപം കൂടാതെ ഗണപതി ശിവൻ നാഗം എന്നീ ഈശ്വര സ്വരൂപങ്ങൾ കൂടി ഇവിടെ ഈ പുറ്റിൽ കാണപ്പെടുക ഉണ്ടായി കൂടാതെ ഇവിടെ ഒരു കനൽക്കുറ്റിയിൽ സാഷാൽ നാഗത്തെപ്പോലെ തന്നെ സ്വരൂപത്തോടുകൂടി ഒരു രൂപം ഉണ്ടാവുകയും ഗണപതി ഹോമത്തിന് എടുത്ത പ്ലാവിൻ്റെ വിറകിൽ ഗണപതി രൂപം കാണപ്പെടുകയും ചെയ്തു ആയിരം ആയില്യപൂജയ്ക്ക് തുല്യമാണ് ഒരു നാഗപഞ്ചമി പൂജ ആത്മവൈരികളായ ഗരുടനും നാഗങ്ങളും മിത്രങ്ങളായി തീരുന്ന ദിനമാണ് നാഗപഞ്ചമി പൂജ പഞ്ചമി പഞ്ചമിതിഥിയുടെ അതിദേവതകളാണ് നാഗങ്ങൾ ആസ്തികമുനി നാഗരക്ഷ ചെയ്തതും നാഗപഞ്ച നാഗപഞ്ചമിക്കാണ് ശ്രീ മുരുകന് വേണ്ടി പാർവതീദേവി ഷഷ്ടി വ്രതം ആരംഭിച്ചതും നാഗപഞ്ചമി ദിനത്തിലാണ് അത്രയേറെ വിശേഷപ്പെട്ട നാഗപഞ്ചമി ദിനത്തിൽ പൂജ നടത്തിയാൽ നാഗദൈവങ്ങൾ അത്യധികം ആഹ്ലാദിക്കുകയും ഭക്തർക്ക് അനുഗ്രഹങ്ങൾ അനേകമായിരമായി വരിച്ചൊരുകയും ചെയ്യുന്നു ആത്മവൈരികൾ മിത്രങ്ങളാകുന്ന ദിനമായതിനാൽ നാഗപഞ്ചമി പൂജ ചെയ്യുന്നവരെ ശത്രുദോഷം ബാധിക്കുകയില്ല നാഗദോഷം മാറുന്നതിനും വിവാഹം നടക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും സൽസന്ധാനത്തിനും ഉത്തമ പരിഹാരമാണ് ശ്രീ സ്വർണാത്ത് നാഗർക്കാവ് നാഗർക്കാവിലെ നാഗപഞ്ചമി പൂജ നാഗപഞ്ചമി വ്രതവും വളരെ വിശേഷപ്പെട്ടതാണ് നാഗപഞ്ചമിയുടെ തലേനാൾ മുതൽ നിഷ്ഠകൾ പാലിക്കുക മത്സ്യമാംസാദികളും മദ്യവും കഴിക്കരുത് നാഗരാജ് നാഗരാജ കീർത്തനങ്ങളും അഷ്ടോത്തരങ്ങളും ശിവപഞ്ചാക്ഷരിയും ജപിച്ച് നാഗപഞ്ചമി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഉപവാസം ദിവസം മുഴുവൻ അനുഷ്ഠിക്കുവാൻ കഴിയാത്തവർ നാഗപഞ്ചമി പൂജയ്ക്ക് ശേഷം നാഗർക്കാവിലെ നീതിമോ പഴമോ കഴിക്കുന്നതാണ് ഉത്തമം നാഗദോഷം തീരാതെ മരിച്ചുപോയവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനും എത്ര കടുത്ത നാഗദോഷം മാറുന്നതിനും ഭക്തരുടെ അഭീഷ്ടങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും നാഗപഞ്ചമി വ്രതവും നാഗപഞ്ചമി പൂജയും അത്യുത്തമമാണ് ഓം നാഗരാചായ നമ